ഏകദേശം ഒരു വില പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു മോഹവലയായിട്ട് തോന്നാം. രണ്ടും വില പറയാൻ പറ്റുമോ? വില പറയണി പറയാം. നമ്മളെല്ലാം നമ്മുടെ ഓക്കെ. അപ്പൊ നമ്മുടെ ഈവൻ നമ്മുടെ ഈ സുൽത്താൻ ഒരു എന്ത് വിലയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ഉപയോഗിച്ചപ്പോ ഇത് നമ്മുടെ സുൽത്താൻ അല്ലേ, നമ്മുടെ മുറ അല്ലേ ഈ ബ്രീഡ്. ഇത് രണ്ടും ഏകദേശം ഒരു രണ്ട് മാസത്തെ ഒരു മാസത്തെ ഗ്യാപ്പിൽ വന്നോ? അവൻ ആദ്യം വന്നു, രണ്ടാമതും വന്നു. രണ്ടാമത് വന്നു. ഇപ്പൊ എന്നാലും ഇവിടെ എത്തിയിട്ട് എത്ര ആളെ? ഒരു ആറ് മാസമായിട്ടുണ്ടാവും. ആറ് മാസമായിട്ടുള്ളു അല്ലേ സുൽത്താൻ എത്തിയിട്ട്. അപ്പൊ നമുക്ക് സുൽത്താൻ ഇപ്പം എത്ര വയസ്സുണ്ട്? ഇത് നാല് കൊല്ലം പ്രായം. നാല് കൊല്ലം പ്രായമാണ്. അപ്പൊ ഒരു മൂന്നര നാല് വയസ്സ്, ആ റേഞ്ച് ആയിട്ടുള്ളൂ. അപ്പൊ ഇവനും കുഞ്ഞു പോത്ത. നമ്മളിപ്പോ മഴ ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഷെഡിനകത്ത് മഴ ആയതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് നമ്മൾ വേറൊരു കാര്യം, നമ്മുടെ ഈ ഷെഡ് കണ്ടു, ഈ ഷെഡിന്റെ മോൾ ഭാഗം നിങ്ങൾ തുറന്നിട്ട് ഇതെന്ത് സംഭവം? മഴ കിട്ടാൻ വേണ്ടിയാണ്. ഇതായത് വെയിലുള്ള വെയിലുള്ള എല്ലാ പോത്തിനെ കണ്ടിട്ടില്ലേ? അതായത് നമ്മൾ ശരിക്കും തൊഴുത്തിൽ ഫുള്ള് വളർത്തിയ വെയിലുള്ളൂലോ, നമ്മളെ വെള്ള കളറായി പോകും, ചുമപ്പ് വരും, കറുപ്പ് കിട്ടത്തില്ല, കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ നമുക്ക് പാടം ഉണ്ട്. അവിടെ പാടത്ത് ഒന്ന് അട്ടയാണ്, രണ്ട് ഇത്രയും വലിയ പോത്തുള്ള പാടത്തുകൊണ്ട് ഇടാൻ ഒരിക്കലും സാധിക്കില്ല. കാര്യം എന്താ? അവിടെ തെങ്ങ് അല്ല, അതല്ല, ഈ ഹൈറ്റ് ഉള്ള പോത്ത് അല്ല, വെയിറ്റ് ഉള്ള പോത്തുകള് അവിടെ ആഴമുള്ള ഇതാണ്. ഓ ശരി, ആഴത്തിലാണ് ഇത് നിൽക്കുന്നത് പാടങ്ങളെല്ലാം. ഓ ശരി. അപ്പൊ കേറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് പറ്റിയ ബുദ്ധിമുട്ടാണ്. നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത ഇതൊക്കെ ഒരു പുല്ലരിഞ്ഞു കൊടുത്താൽ മതിയാവും. അതായത് അതാണ് നമ്മുടെ വാപ്പ, എന്റെ വാപ്പ അങ്ങനെയാണ്. അതായത് നമ്മളിവിടെ തീറ്റ കൊടുക്കാൻ നേരത്തിടാ, അല്ല പുല്ല് കൊടുത്ത് നമുക്ക് ചെത്തി കൊടുത്ത് വേറെ പറ്റും. അതാണ് അവിടെ. ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ വാപ്പാക്ക് ഒരു നമ്മള് ഞങ്ങൾ രണ്ടും ഏകദേശം ഒരേ ഇതിനകത്ത് വിട്ടെന്ന് പറയാ, നമുക്ക് പ്രാന്താണ്. നമ്മളൊരു ഇതിനകത്ത് വളർത്തണം, അല്ലാതെ ഒരാളും പോത്തിന് പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് ഇത്രയും വലിയ പോത്തിന് നമുക്ക് പുല്ലരിഞ്ഞിട്ട് വളർത്താൻ പറ്റും. ഇതെന്ന് പറയുമ്പോ നമ്മള് പാടത്തുകൊണ്ട് കെട്ടി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ആൾക്കാരെല്ലാവരും പറയും പോത്ത് പറഞ്ഞ് വന്ന് നിൽക്കുമ്പോ ആൾക്കാർക്ക് സുഖമാണ്. പക്ഷെ എന്താ വെച്ചാ ഈ പോത്തിനെ വളർത്തണ ഒരാൾക്കാണ് ഇതിന്റെ വിഷമറിയാൻ അറിയത്തുള്ളൂ. ഈ രണ്ട് പോത്ത് ഈ ഒരു ഷെഡിനകത്ത് നിൽക്കാൻ ഇവരെ പാടത്തോ പറമ്പോ ഒന്നും കൊണ്ട് കെട്ടുന്നില്ല. ഇവിടെ നമ്മുടെ റസാഖക്ക അല്ലേ, റസാഖ ബ്രോയുടെ അച്ഛനാണ്, പുള്ളിക്കാരന് പോയി ഇവിടെ പുല്ല് കിടക്കുന്നുണ്ട്. ഇത് കൈത്തീറ്റ വേറെ ഘരാഹാരം ഉണ്ട്, അതല്ലാണ്ട് പുല്ലുള്ളതെല്ലാം പാടത്ത് പോയി അരിഞ്ഞു കൊണ്ട് കൊടുക്കുകയാണ്. സാധാരണ ഇത്ര വലിയ പോത്തിന് നമ്മൾ രാവിലെ കൊണ്ട് കിട്ടും, വൈകുന്നേരം അഴിച്ചുകൊണ്ട് വരും അല്ലേ? അല്ലാതെ വേറെ ആർക്കും ആൾക്കാർക്ക് പോസിബിൾ അല്ല, ആൾക്കാർ പറമ്പിൽ കൊണ്ട് അഴിച്ച് കിട്ടാറില്ല. ആകെ നടത്തിക്കാൻ മാത്രം, പിന്നെ ഇപ്പൊ ഈ വീഡിയോ ആകെ നടത്തിച്ചാലും ഒരുപാടൊന്നും നടത്തിച്ചിട്ടില്ല. ഓക്കെ, ഇടക്കിടക്ക് അല്ലാതെ നടത്തിച്ചിട്ടില്ല. പിന്നെ ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ വേറെ പാകല് പുറത്തിറങ്ങിയാണത് വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലേ. അല്ലാതെ കൊണ്ടുവന്ന് രണ്ടു പ്രാവശ്യം ഇറക്കിയിട്ടുണ്ടാവും. അതായത് രണ്ടുപേരെ നമ്മള് വേണ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരന്റെ കൂട്ടുകാരന്മാരെ ഒന്ന് പോയി കാണിക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ ആള് കുന്നപ്പ. അത് കഴിഞ്ഞിപ്പുറത്ത് സുൽത്താനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ തൂക്കിയില്ല, നോക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഇവനെ ഞങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 350 ഉണ്ടാവുന്നതാണ് നമ്മളൊരു ഇത്. അതായത് നമ്മൾ പള്ളിയിൽ നമ്മൾ ഇറക്കൂല, ഇറച്ചി ആയിട്ടല്ല, നമ്മൾ ഓടെയുള്ള പള്ളിയിലെ ഇതിന്റെ. അപ്പൊ മൊത്തം ഇതാക്കുമ്പോ ഒരു 350 കിട്ടുന്നതാണ് നമ്മുടെ ഒരു കണക്കൂട്ടില്. ശരി, അപ്പൊ നമുക്ക് മൊത്തത്തെ ഒരു 700 ഏകദേശം അത്രയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളു. ഇവിടെ കാണുന്നുള്ള കല്ലേട്ടോ, നമുക്ക് 700 എന്ന് പറയുമ്പോ ഒന്നും അല്ല, പല ആൾക്കാരും നമ്മളെ വീഡിയ പലരും ചെറിയ പോത്തിനെ കൊണ്ട്. കാരണം ഇത് നമ്മള് പറയാൻ കാരണം എന്താ, നമ്മള് ഈ വലിയ പോത്തുകളെ തൂക്കിയർത്തേണ്ടാളാ. അതായത് ഞങ്ങള് ഒരു കൊല്ലം ഒരു പോത്തിനെ ഞങ്ങള് ഇവന്റെ ഇതിനേക്കാൾ ഇച്ചിരി വലുതായിരുന്നു, ഞങ്ങള് കൊണ്ടുപോയി തൂക്കിയതാണ്. അപ്പൊ നമ്മള് പുറത്ത് 1200 നമ്മൾ ആദ്യമായിട്ട് വലിയ പോത്തിനെ വളർത്തി. അപ്പൊ എല്ലാ കണക്കൂട്ടിപ്പോ നല്ല ഹൈറ്റ്, ഇവനേക്കാൾ ഇച്ചിരി കൂടി ഹൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ടാവും. നമ്മളെല്ലാം തൂക്കി ത്രാസി കയറി നിന്ന് 820 അത്രേ ഉള്ളല്ലേ. അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല, ചങ്കീന്ന് അങ്ങോട്ട് പോയി. ഓ ശരി, ചങ്കീന്ന് പോയി എന്ന് പറഞ്ഞാൽ ചങ്കീന്ന് പോയി. കാരണം വെച്ചാ നമ്മള് കണക്കൂട്ടി ചെല്ലണം, എന്താ നമ്മളും ആ പോത്തിന് എന്താണ് കൂട്ടിയെ, ഞങ്ങളൊരു 1200 കാട്ടിയതാ. എന്നാലും പക്ഷെ അവൻ 1000 ഉണ്ട് ഇവന്, അല്ല അത്രയും കൂട്ടിയതാണ്. അപ്പോഴും ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾക്ക് ഇത് അറിയാവുന്നതാണ്. ഞങ്ങൾ ഒരുപാട് എന്താ പറയാ, തള്ളാൻ പോയില്ല, തള്ളാനല്ല, നമുക്കറിയാം എത്ര ഉള്ളു. നമ്മള് തൂക്കി അർത്ഥ ആൾക്കാരാ. അപ്പൊ നമ്മള് ഇവിടെ ഒരു പരിപാടിക്ക് വേറെ പരിപാടിക്ക് ഞങ്ങൾ 500 പോത്തിന് 520 പോത്തിന് ഞങ്ങൾ അത് ഞങ്ങൾക്ക് കിട്ടിയത് 190 ഇറച്ചിയാ. അത്രേ ഉള്ളൂ, 190 ഇറച്ചി മാത്രം. പെരുന്നാൾ അറിഞ്ഞ ഒരു 250 കഴിഞ്ഞ പെരുന്നാള് ഞങ്ങൾ ഒരു പോത്തിനെ തൂക്കി. എത്ര പറഞ്ഞ വെച്ചു സുൽത്താൻ? 500 അതെ, അതിന്റെ കഥ പറഞ്ഞ കേട്ടോ. അത് 520 508 അതേ പോത്തിനെ, അത് ഇവന്റെ ജൂനിയർ എന്ന് പറഞ്ഞ പോലെ സുൽത്താൻ എന്ന് പറഞ്ഞ പേരിട്ടാണ്. ആ പോത്തിനെ ഞങ്ങൾ തൂക്കാണ്.
കണ്ടു കഴിഞ്ഞാൽ 300 kilo മുകളിൽ തൂക്കോട്ടാ. ആര് കണ്ടാലും ആര് കണ്ടാലും ഞങ്ങളെല്ലാം ട്രാഫിക് കയറ്റി നിർത്തിയപ്പോണ്ടല്ല ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞങ്ങൾ 78,000 രൂപയ്ക്ക് ഒരു പോത്തിനെ ഒരാൾക്ക് വിൽക്കണം. ഒരു കച്ചവടക്കാരനടുത്ത് അവന് അത് പെരുന്നാളിന് 1,500 രൂപയ്ക്ക് വിറ്റേ. ഓ ശരി. അതായത് പെരുന്നാളിന് കൊണ്ട് കെട്ടി തരാന്ന് പറയും. പോത്ത് അറുത്തിട്ട് 250 രൂപ. അല്ല ഞങ്ങക്കറിയാ, ഞങ്ങളെ ഏകദേശം തൂക്കിയ ആരോട് ഞങ്ങള് വിറ്റ് മാന്യമായ നമ്മളേകദേശം പറഞ്ഞു. ഇപ്പൊ നമ്മള് പറയും, വിളിക്കുമ്പോ തന്നെ നമ്മൾ ആദ്യം പറയണം എന്താ അറിയോ, പോത്ത് മോഹവലയാണ് ചോദിക്കുന്നത്. വില ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരെ അടുത്ത് ഞങ്ങള് വില പറഞ്ഞിട്ടുള്ളൂ. പോത്ത് മോഹവലയാണ് കേട്ടോ. കാരണം വെച്ചാൽ അവർക്ക് ഈ പോത്തിന് ഇറച്ചി വില നമുക്ക് പറയാൻ പറ്റൂല എന്ന് നമുക്കറിയാം. ഇതിപ്പൊ ഞാൻ ഈ പോത്തിന് ഒരു വലിയ വില പറയണം മോനെ. ആ പോത്തിന് ഇപ്പൊ നീ പറഞ്ഞ ഇതിന് എന്തോ ഇറച്ചി കാണുന്ന ഒരാൾ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ പറ്റില്ല. നമ്മൾ ആദ്യം വിളിക്കുമ്പോൾ തന്നെ അറിയും മോഹവലയാണ് ചോദിക്കുന്നത്. ഇവനെ ഇത് ഒരു രണ്ടും ഇതിനകത്ത് അതിന്റെ ഇടയിലെ ഞങ്ങൾ നിൽക്കണം. അതായത് ഞങ്ങൾക്ക് ഇവന് വലിയ താല്പര്യത്തിലല്ല, ഏത് പോയില്ലെങ്കിൽ അവിടെ നിന്നോട്ടെ. ഇവനായാലും വലിയ വളർച്ച എത്തിയിട്ടുണ്ടോ? ഇല്ല, അത് കാരണം ഇപ്പോഴും ഇവന് ഹൈറ്റ് കണ്ട ഹൈറ്റ് കൊണ്ട് ബോഡി ഇവനിപ്പോ ബോഡി ബോഡി നോക്കാല്ല, ബോഡി എവിടെ കയറി എന്ന് പറയണ ആകെ ഒരു ഇത്തിരി കഴുത്ത് കയറിയിട്ടുണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ ഇവന് പക്ഷേ നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. അവനേക്കാളും ഹൈറ്റ് അവന്, നമ്മുടെ ജാഫറാബാദ് നമ്മുടെ സിക്കന്ദറിനെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ട്. അത് ആ ബ്രീഡിന്റെ ആയിരിക്കും അല്ലെ, മുറയുടെ ആ ഒരു ഇതാണ്. നല്ല ഹൈറ്റ് ഉണ്ട് ആൾക്ക്, 3.5 വയസ്സ്. അതായത് എനിക്ക് ഭയങ്കര അവർ രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെയാ ഇവൻ ഇങ്ങനെ തുള്ളി തുള്ളി നിൽക്കും. നമുക്ക് ഒരു പോത്ത് എന്ന് പറഞ്ഞാൽ സ്വഭാവം എങ്ങനെയുണ്ട്? ഇടിക്കോ ഇടിക്കാന്ന് ഇടിക്കണെന്ന് വെച്ചാൽ ഇടിക്കും, പക്ഷേ കളിയാകൂടല്ലേ. ഞങ്ങളുടെ രണ്ടുപേരുടെ അടുത്തേക്കും വരില്ല, ബാക്കി ആളുടെ അടുത്ത് ആൾക്കാർ എങ്ങനെയൊന്നും അതും ആരും എടുത്തിട്ടില്ല. ഞങ്ങളുടെ അതാ ഇവനെ ശരിക്കും ഞങ്ങൾ മുകളിൽ പിടിക്കും, ഇവനെ കയറി പിടിച്ച് ചിലപ്പോ ഞങ്ങൾ ഇറങ്ങിയാകും. അപ്പൊ നിങ്ങൾ ഈ രണ്ട് പോത്തിന് നിങ്ങൾ ഒരുപോലെ കാണപ്പെടും, ഒരേ തീറ്റ തന്നെ കൊടുത്തിട്ടാണ്? സെയിം തീറ്റ. ഓ ശരി, സെയിം തീറ്റ സെയിം ഇത്. ഓക്കെ, എല്ലാം സെയിം ഒരേപോലെ തന്നെയാണ് എല്ലാം. അളവ് കൂടുതൽ കഴിക്കുന്ന ആരാ? ഇവനാണോ? ഇവനെ കൂടുതൽ കഴിക്കുന്നല്ലേ. ശരി, അപ്പൊ എനിക്ക് തോന്നുന്നു അവന്റെ ഒരു പ്രായം എത്തുമ്പോ എനിക്ക് തോന്നുന്നു അവനെക്കാട്ടി വലുതാവാൻ ചാൻസ് ഉണ്ട് അവനെ. പക്ഷേ അത് അവന്റെതാണ്, ഇനി ഇൻ കണ്ടീഷൻ എങ്ങനെയാന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ നിങ്ങൾ കൊണ്ടതിനെക്കാട്ടി നല്ല വ്യത്യാസം, പിന്നെ അതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, നല്ല നീട്ടമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, അതാണ് ഇവന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ. ഇതാണല്ലോ കൂടുതൽ നിങ്ങൾ വളർത്തുകാർക്ക് കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണെങ്കിലും കൊടുക്കും, എങ്ങനെയും കൊടുക്കും, അങ്ങനൊന്നും ഇല്ല അല്ലേ? അങ്ങനൊന്നും ഇല്ല, വളർത്തുകാർക്കും വേറെ ഒന്നല്ല. നമ്മൾ ഇത് ഇപ്പൊ പോയാൽ ചിലപ്പോ ഇത് പോയാൽ ചിലപ്പോ അടുത്ത് നമ്മള് കൊണ്ടുവരും. നിങ്ങൾ ഇതിനകത്ത് വിട്ടു പോകുന്നില്ല? അല്ല, നമ്മൾ അടുത്ത് വാങ്ങിക്കും. നമുക്ക് അല്ലാതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ചെറിയൊരു എന്താ പറയാ സൈഡ് ബിസിനസ് പോലെ നടക്കണം. ആ ആൾക്ക് തീറ്റയുടെ കട, എനിക്ക് കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പ് സർവീസ്. അപ്പൊ നമ്മള് ഫുള്ള് ഇതിനകത്ത് നടക്കണല്ലോ. ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, സൈഡ് ബിസിനസ് ആണ് നല്ല കാര്യം തന്നെയാണ്. പലരും പറയുന്നുണ്ട് ഞാൻ അതാണ് ഇതാണ് മോനെ പോലാണ് വളർത്തുന്നത്. രണ്ടുപേർക്കും സ്നേഹം, എന്നേക്കാളും കൂടുതൽ സ്നേഹം ആളോടായിരിക്കും. രണ്ടുപേർക്ക് ഇത് ചെയ്യാം, ചാണം പറഞ്ഞൊന്നും പ്രശ്നമില്ല, പക്ഷെ എന്നേക്കാളും സ്നേഹം ആളോടായിരിക്കും. കാരണം ആ ആളാണ് ഒരു 75% ആണ് നോക്കണത്, ബാക്കി 25% ഞാനുള്ളൂ. ഇനി ആൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അഭി ഇപ്പൊ എവിടെയും പോയി ഒന്നും വെച്ച് വഴി അഭിയും വെള്ളം കൊടുക്കട്ട കഴുകട്ട തൊഴിൽ ക്ലീൻ ആക്കിട്ടാ മതി, നമ്മൾ ഇറങ്ങിയും ചെയ്യും. നമ്മുടെ ഇതാണ് നമ്മുടെ സുൽത്താൻ, നമ്മുടെ 3.5 വയസ്സ് 4 വയസ്സാകും നമ്മുടെ തൂക്കം. നമ്മൾ 750 കിലോ ആണ് പറയുന്നത് നമ്മുടെ ഉബൈദ് ബ്രോ. തൂക്കി നോക്കിയിട്ടില്ല, നമുക്ക് വളർത്തുകാർക്കും കൊടുക്കാം അല്ലാത്തവർക്കും കൊടുക്കാം അല്ലേ. പിന്നെ ആർക്കും കൊടുക്കാം. നമ്മളൊരു ഏകദേശം ഒരു വില കൊടുക്കുന്നുണ്ട്. ചിലപ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു മോഹവലയായിട്ട് തോന്നാം. രണ്ടും വില പറയാൻ പറ്റുമോ? വില പറയണി പറയാം. നമ്മളെല്ലാം നമ്മുടെ ഓക്കെ. അപ്പൊ നമ്മുടെ ഈ പിന്നെ നമ്മുടെ ഈ സുൽത്താൻ ഒരു എന്ത് വിലയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ 2 ലക്ഷം രൂപയാണ് ചോദിക്കാം. 2 ലക്ഷം രൂപ ആർക്ക്? സുൽത്താൻ 2 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ഇവനെ. അതായത് അത് നമ്മൾ ചോദിക്കണേ, വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട അതനുസരിച്ച് നമുക്കൊരു ഏകദേശം ഉള്ളിലൊരു ഇതുണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ആ ഉള്ളിൽ നമുക്കൊരു ഏകദേശം ഇന്നത് കിട്ടിയാ നമ്മളാണ് കൊടുക്കുന്നത്. നമ്മൾ ചോദിക്കുമ്പോ നമ്മൾ അങ്ങനെ ചോദിക്കും. ഓക്കെ, ചോദിക്കുകയല്ലോ നമുക്ക്, നമ്മുടെ പോത്ത് നമുക്ക് ചോദിക്കാം. വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് പറഞ്ഞ അവർക്ക് ആവശ്യമുള്ള ഒരു വില അവര് എപ്പോ ആര് കാണാൻ വന്നാലും അവര് കണ്ടൊരു വില പറഞ്ഞോട്ടെ, നമുക്ക് മാന്യമായ വില എന്ന് ഓർത്താ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അപ്പൊ പിടിച്ച് കയറി കൊടുക്കും. ഒന്നും നോക്കൂല, ഒന്നും നോക്കില്ല, ഇടം പെടാൻ ചിന്തിക്കേണ്ട കാര്യമൊന്നും. നമുക്ക് ഏകദേശം വില ആയിരുന്നുണ്ട് അപ്പൊ പിടിച്ചാൽ കൊടുക്കാം, അത്രേ ഉള്ളൂ.